ഞാനിവിടെ കോട്ടൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളെടുത്ത് ആങ്കറിൻ്റെ ത്രെഡാണ് ഉള്ളതെങ്കിൽ ആങ്കറിൻ്റെ ത്രെഡ് തന്നെ യൂസ് ചെയ്യാം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഫസ്റ്റ് നമ്മൾ നീഡിൽ ഇതുപോലെ താഴത്തു നിന്ന് മുകളിലോട്ടേക്ക് കുത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ത്രെഡ് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. ടൈറ്റിൽ പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നീഡിൽ ഇതുപോലെ ത്രെഡ് ഇതുപോലെ രണ്ട് പ്രാവശ്യം ഞാൻ ചുറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗ്യാപ്പ് വിട്ട് കുത്തി താഴോട്ടേക്ക് എടുക്കാൻ പാടില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് കുത്തി എടുത്തില്ലേ, ഫസ്റ്റ് അവിടെ തന്നെ കുത്തി താഴോട്ടേക്ക് ഇതുപോലെ രണ്ട് പ്രാവശ്യം നീഡിൽ ത്രെഡ് ചുറ്റിയതിന് ശേഷം ഇതുപോലെ താഴത്തോട്ടേക്കൊന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഫ്രഞ്ച് നോട്ടായിട്ട് കിട്ടും. ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഫ്രഞ്ച് നോട്ടായിട്ട് കിട്ടും. കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്രഞ്ച് നോട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ ചുറ്റുന്നതിൻ്റെ എണ്ണം കൂട്ടിക്കൊടുത്താൽ മതി. നെക്സ്റ്റ് ഞാൻ മൂന്ന് പ്രാവശ്യം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ത്രെഡ് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൽ മൂന്ന് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം നമ്മൾ താഴെ കുത്തിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആദ്യം കുത്തിയെടുത്തതിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ കുത്തി താഴോട്ടേക്ക് എടുക്കാൻ നോക്കണം. ഇത് നമുക്ക് ഫസ്റ്റത്തേനെക്കാട്ടും കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്രഞ്ച് നോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് റിംഗ് നോട്ടാണ് ചെയ്യേണ്ടത്. നമ്മളിതുപോലെ നീഡിൽ കുത്തിയെടുക്കാം. നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത പോലെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഈ ത്രെഡ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ട് പ്രാവശ്യം നീഡിൽ ഇതുപോലെ ത്രെഡ് ചുറ്റുക. നമ്മൾ ത്രെഡ് നീഡിൽ ചുറ്റി ഇതുപോലെ ടൈറ്റിൽ പിടിച്ചു കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫ്രഞ്ച് നോട്ടിന് ചെയ്തത് ഇവിടെ അടുത്ത് വെച്ച് കുത്തി താഴോട്ടേക്ക് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റിംഗ് നോട്ടിന് അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കുത്താൻ, താഴോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചുറ്റിക്കൊടുത്തതിന് ശേഷം കുറച്ച് നമുക്ക് കാണാൻ പറ്റും, കുറച്ച് ഒരുപാട് ഗ്യാപ്പ് വേണ്ട, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കുത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് താഴോട്ടേക്ക് പതുക്കെ വലിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇത് ടൈറ്റിലേക്ക് താഴോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് റിംഗ് നോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റിംഗ് നോട്ടും ഫ്രഞ്ച് നോട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. അതിനുവേണ്ടി നീഡിൽ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നീഡിലിൻ്റെ മുകളിലേക്ക് ത്രെഡ്, നമുക്ക് എത്ര ഗ്യാപ്പിലാണോ വേണ്ടത് അതനുസരിച്ച് വേണം ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് എത്ര ഗ്യാപ്പിലാണോ വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ താഴത്തോട്ടേക്ക് കുത്തിക്കൊടുക്കുക. ഇതുപോലെ കുത്തി താഴോട്ടേക്ക് പതുക്കെ വലിച്ചെടുക്കുക. ഇതിപ്പോൾ നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. Thank you.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.